കർത്താവ് ചിലപ്പോൾ ഇങ്ങനെയാണ്, ഒരു വിളിക്കായി കാതോർത്ത് ഓളപ്പരപ്പിൽ നോക്കിയിരിക്കും. വേറെ ചിലപ്പോൾ ഉറക്കം നടിച്ച് അമരത്ത് തലയണ വെച്ച് നമ്മുടെ കൂടെ തന്നെ ഇരിക്കും. രണ്ടായാലും ഇതൊരു പരീക്ഷയുടെ സമയമാണ്. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 35 മുതലുള്ള വാക്യങ്ങളാണ്. ദൈവരാജ്യത്തേക്കുള്ള പ്രബോധനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഈശോ ശിഷ്യന്മാരെയും കൂട്ടി വള്ളത്തിൽ മറകരയ്ക്ക് പോകുന്നതാണ് രംഗം. ഈശോ വള്ളത്തിൽ കയറിയ ഉടനെ ഉറക്കം തുടങ്ങി. നട കിടിലൻ ഉറക്കം, ചത്തുറങ്ങുക എന്നൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറയില്ലേ. എന്ന് പറഞ്ഞതുപോലെ കർത്താവ് നല്ല ഉറക്കം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ, വെള്ളം വള്ളത്തിലേക്ക് ആഞ്ഞടിച്ചിട്ടും തിരമാലകൾ വള്ളത്തിലേക്ക് ശക്തമായി അടിച്ചിട്ടും കാറ്റും കടലും ഒക്കെ ഉണ്ടായിട്ടും ഈശോ എഴുന്നേൽക്കാത്തത്, നല്ല കിടിലൻ ഉറക്കമായിരുന്നു ഈശോ. ഒരു വിധത്തിൽ ശിഷ്യന്മാരെ ഈശോയെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം ഈശോ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു. എന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ആ ഒരു വചനത്തെക്കുറിച്ച് മാത്രമാണ്. നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? നിങ്ങൾ എന്തിനാണ് ഭയപ്പെട്ടത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ജീവിതത്തിൽ പലതവണ ഈ ചോദ്യം നമ്മളോടും കർത്താവ് ചോദിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രലോഭനങ്ങൾ ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ, നീ നിലവിളിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നു, എന്തിനാ നീ ഭയപ്പെടുന്നത്? നിനക്ക് വിശ്വാസമില്ലേ? ശിഷ്യന്മാർ ഓർത്തു വയ്ക്കാൻ മറന്നുപോയ ഒരു സംഭവമുണ്ട്. അതിതാണ് തൊട്ടു മുമ്പത്തെ അധ്യായം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ സാത്താൻ പോലും ഈശോയെക്കുറിച്ച് പറയുന്ന ഇതാണ്, നീ ദൈവപുത്രനാണ്. ഈ കാറ്റിനും ഈ കടലിനും ഈ തിരമാലയ്ക്കൊന്നും ദൈവപുത്രനെ മുക്കി താഴ്ത്താനായിട്ട് നശിപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്ന് ശിഷ്യന്മാർ മനസ്സിലാക്കേണ്ടിയിരുന്നില്ലേ? അവൻ കൂടെയുള്ളപ്പോൾ ഈ ശിഷ്യന്മാരും നശിക്കില്ല എന്ന ബോധ്യം ശിഷ്യന്മാർക്കുണ്ടാകേണ്ടിയിരുന്നില്ലേ? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ കർത്താവ് കൂടെയുള്ളപ്പോൾ നീ പ്രതിസന്ധികളിൽ തളർന്നു പോവില്ല, നീ പ്രതിസന്ധികളുടെ ഉള്ളിലേക്ക് വീണു പോവില്ല എന്ന് ചിന്തിക്കാൻ മാത്രമുള്ള വിശ്വാസത്തിൻ്റെ ആഴം നിനക്കുണ്ടാവണ്ടേ? ഈശോ ശരിക്കും ഉറങ്ങുമായിരുന്നോ? അല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം. ഈശോ ഉറക്കം നടിക്കുകയായിരുന്നു. നമ്മൾ കണ്ടിട്ടില്ലേ ചില മാതാപിതാക്കൾ പുതിയ കാര്യങ്ങളെ മക്കളെ പഠിപ്പിച്ചതിന് ശേഷം മാറി നിന്ന് നോക്കും അവരെങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന്. ചെയ്ത് കഴിഞ്ഞിട്ട് അതിനുള്ള മിസ്റ്റേക്കുകൾ, തിരുത്തുകൾ പറഞ്ഞു കൊടുക്കാം എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മാതാപിതാക്കളെ പോലെ ഈശോ നോക്കുമായിരുന്നു, എങ്ങനെയാണ് ഈ ശിഷ്യന്മാർ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെ ഇവരതിജീവിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രലോഭനങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ കർത്താവ് ഇങ്ങനെ മാറി നിന്ന് നോക്കും, എന്താ നീ ഈ സമയത്ത് ചെയ്യാൻ പോകുന്നത് എന്ന്. ഏതൊരു പുസ്തകത്തിൽ വായിച്ചു തോർക്കുന്നു, ദേർ ഇസ് എ സ്ലീപ്പിംഗ് ക്രൈസ്റ്റ് ഇൻ യു, നിന്റെ ഉള്ളിൽ ഉറങ്ങുന്ന അല്ലെങ്കിൽ ഉറക്കം നടിക്കുന്ന ഒരു ക്രിസ്തുവുണ്ട്. അവൻ കൂടെയുള്ളപ്പോൾ ഈ കാറ്റിനും ഈ കടലിനും ഈ തിരമാലയ്ക്കും ഒക്കെ എങ്ങനെയാണ് നിന്നെ നശിപ്പിക്കാൻ പറ്റുക? കർത്താവ് കൂടെയില്ലേ? ദൈവപുത്രനെ നശിപ്പിക്കാൻ ഈ കാറ്റും കടലും മതിയോ? പോരല്ലോ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് ജീസസ്. ഈശോയുടെ ശക്തിയെ നീ വില കുറച്ച് കാണരുത്. കർത്താവ് നിന്റെ കൂടെയുള്ളപ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീ വീണു പോവില്ല. ഈ പ്രതിസന്ധികൾക്ക് നിന്നെ മുക്കിക്കൊല്ലാൻ, നിന്നെ മുക്കി ആഴ്ത്താനായിട്ട് പറ്റില്ല. ഇത് നീ വിശ്വസിക്കണം. ഓർത്തു വയ്ക്കാൻ ഒരു വചനം കൂടി. വിശുദ്ധ പൗലോസ് ലിഖ റോമാക്കരുടെ ലേഖനം 8-ാം അധ്യായം 31-ാമത്തെ വചനം, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? പ്രലോഭനങ്ങൾ വന്നോട്ടെ, ഒരുപക്ഷെ പ്രതിസന്ധികൾ ജീവിതത്തിലേക്ക് ആഞ്ഞു കയറിക്കോട്ടെ, പേടിക്കേണ്ട, കർത്താവ് നിൻ്റെ കൂടെയില്ലേ? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരു നിൽക്കും? ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.